Hello friends, welcome back to Samoochees. Samoochees il innathe recipe oru chemmeen curry aanu. Murungikkayum nalla kodambule okke ittu vachu nalla naade chemmikkarida recipe aanu njan innu ivide cheyyunnathu. Chemmikkari nammal ede reethiyil thayaraakki eduthalum nalla taste aayirikkum. Idu chorinte koodeyum adhole thanne chapathiyude koode venamengilum kazhikkan pattiya oru recipe aanu. Thayaraakki edukkan valare easy aanu ketta. Taste aanengil adipoli. Appo namukku nokkam enganeyanu ee murungikkayum ചെമ്മീനും കൂടെ കറി തയ്യാറാക്കുന്നതാണ്. നമുക്ക് മുരിങ്ങയ്ക്ക് പരം ഏത്തക്കയോ ചേനയോ പീച്ചിങ്ങയോ ഒക്കെ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. തൊലിയും നാരും എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നാല് പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ അത് ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങയ്ക്ക് ഇതുപോലെ ഒന്ന് പൊളന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെമ്മിക്കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണേ, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം എങ്ങനെയാണ് ഈ മുരിങ്ങക്കയൊക്കെ ചേർത്ത ചെമ്മിക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി കറി ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിരുന്ന പച്ചമുളകും ഇഞ്ചിയും സവോളയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ സവോള ചേർത്ത് കൊടുക്കുക. ഈ സവോളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയം നമുക്കിതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിരുന്ന തേങ്ങ ഞാൻ ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തൊന്ന് അതിൻ്റെ പച്ചച്ചി ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അരപ്പിൻ്റെ പച്ചച്ചുവൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നോക്കി ഇതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമാണ്, അത് അതിനകത്തേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി ആ വെള്ളത്തോടു കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. തിളച്ചതിന് ശേഷം മുരിങ്ങക്കയും ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കുക. അരപ്പ് തിളച്ചു വന്ന് നോക്കാം. ആ അരപ്പ് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ അടച്ചു കൊടുക്കുക. ഇതിവിടെ തിളച്ചു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ഇതൊന്നൊരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. കറി ഇവിടെ റെഡിയായോ നോക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റിന് കഴിഞ്ഞിട്ട് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിനി ഇത് തുറന്നു നോക്കാം. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയോ കടുക് വറുത്തിടുകയോ ചെയ്യാം. ഞാനിവിടെ അല്പം കടുക് വറുത്തിടാൻ പോവുകയാണ്. ഇനി ഇത് മതിയാക്കാം കേട്ടോ. ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. 2 ഉള്ളി ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില, 2 വറ്റൽമുളക്. ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നോക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ
അങ്ങനെ നമ്മളുടെ മുരിങ്ങക്കായ ചേർത്ത് വെച്ച നല്ല നാടൻ ചെമ്മീൻകറി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല സ്മെൽ, നല്ല മണം അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ വയ്യ. ഇത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.